എന്താണ്? പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മഹാഭൂരിപക്ഷം ദേശീയതകളുടെയും അടിസ്ഥാനമായി തീർന്നത് ഭാഷയാണ്. ഭാഷയാണ്. ഫ്രാൻസ്, ഫ്രഞ്ച് സംസാരിക്കുന്നവരെല്ലാം കൂടി ചേർന്ന ഫ്രാൻസ്, ഇറ്റാലിയൻ സംസാരിക്കുന്നവർ ചേർന്ന ഇറ്റലി. അങ്ങനെ ദേശരാഷ്ട്രങ്ങൾ, ഭാഷാ അടിസ്ഥാനത്തിലുള്ള ദേശീയ സമൂഹങ്ങൾ ദേശരാഷ്ട്രങ്ങളായിട്ട് മാറുന്നത് കാണാൻ പറ്റും. പഴയ രാജാധിപത്യ സമൂഹങ്ങൾ ഒഴിയുന്നു, കൊഴിയുന്നു. പുതിയ രാഷ്ട്രാധികാരങ്ങൾ, ഭാഷയെ മുൻനിർത്തുന്ന ദേശാധികാരങ്ങൾ ഉയർന്നുവരുന്നു. ജനാധിപത്യ റിപ്പബ്ലിക്കുകൾ രൂപപ്പെടുന്നു. ഞാൻ പറഞ്ഞു വന്നത് ദേശീയത എന്ന് പറയുന്നത് അതുകൊണ്ട് ചിരകാലമായി നിലനിൽക്കുന്ന ഒരു ദേശത്തിന്റെ ഭൂതകാല ധാരണയൊന്നുമല്ല. മറിച്ച് ആധുനികതയോടൊപ്പം മധ്യകാല നാടുവാഴ്ത്തവും രാജവാഴ്ചയും തകർന്നതിന് ശേഷം ജനാധിപത്യത്തിന്റെ ഉദയത്തോടൊപ്പം ആ ജനാധിപത്യ സമൂഹത്തെ പുതിയ തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമായി രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ദേശീയത ഉയർന്നുവരുന്നത്. അതുകൊണ്ട് ദേശീയതയ്ക്ക് ചരിത്രപരമായ ഒരു അർത്ഥമുണ്ട്. ലളിതമായി പറഞ്ഞാൽ അത് ആധുനികമാണ്, അത് മുതലാളിത്തത്തോടൊപ്പം കൂടിയാണ് വരുന്നത്. ദേശീയതയുടെ രൂപപ്പെടലിൽ മുതലാളിത്തത്തിന് ഒരു പങ്കുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിത്ത ഉൽപാദനം പ്രാദേശികമല്ല. നാടുവാഴ്ത്ത ഉൽപാദനം നിങ്ങൾക്കറിയുമല്ലോ. ഇപ്പോൾ ഒരു നെയ്ത്തുകാരൻ ഒരു ഗ്രാമത്തിൽ തന്റെ തറിയിൽ ഒരു ദിവസം രണ്ട് മുണ്ട് നെയ്ത് ആ ഗ്രാമത്തിൽ തന്നെ വിറ്റഴിക്കുന്നു. അങ്ങനെയാണ്. മറിച്ച് മുതലാളിത്ത ഉൽപാദനം ആരംഭിക്കുമ്പോൾ ഒരു മില്ലിൽ ഒരു ദിവസം 10,000 മുണ്ട് നെയ്യുന്നു. ഈ 10,000 മുണ്ട് ആർക്കു വേണ്ടിയാണ്? അജ്ഞാതരായ ഏതോ ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ്. മറിച്ച് നെയ്ത്തുകാരനറിയാം ആർക്കാണ് മുണ്ട് വേണ്ടത്. അതുകൊണ്ട് നെയ്ത്തെപ്പോഴും നാടുവാഴ്ത്ത ഉൽപാദനം എപ്പോഴും പ്രാദേശികമാണ്. ഒരു ഗ്രാമത്തിൽ, ഒരു പ്രദേശത്ത്, അവിടുത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച്, അത്രയേ ഉള്ളൂ. മുതലാളിത്ത ഉൽപാദനത്തിന് ആവശ്യവുമായി ഒരു ബന്ധമില്ല. വാസ്തവത്തിൽ മുതലാളിത്ത ഉൽപാദനത്തിനെ വിശേഷിപ്പിക്കാൻ ഒറ്റ വാക്യം പറഞ്ഞാൽ മതി: ആവശ്യത്തിൽ നിന്ന് ലാഭത്തിലേക്കുള്ള മാറ്റാണ്. ഉൽപാദിപ്പിക്കുന്നത് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ഉൽപാദിപ്പിക്കുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്. മുതലാളിത്ത ഉൽപാദിപ്പിക്കുന്നത് നിങ്ങളുടെ ആവശ്യമുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല, ആവശ്യം ഉണ്ടാക്കും. അതുകൊണ്ടാണ് മുതലാളിത്തത്തിന്റെ അന്തിമമായ തത്വം വിഷ്മേക്കിംഗ് ആണെന്ന് പറയുന്നത്, അഭിലാഷ നിർമ്മാണം. മുതലാളിത്തം ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്നത് അഭിലാഷാണ്. അത് കഴിഞ്ഞിട്ടാണ് വസ്തു ഉണ്ടാക്കുക. ആദ്യം മോഹിപ്പിക്കും, പിന്നെ മോഹത്തിനുള്ള പരിഹാരം തരും. അതുകൊണ്ടാണ് ഇത്രയേറെ പേനകൾ, ഇത്രയേറെ തരം വസ്ത്രങ്ങൾ, ഇത്രയേറെ ചെരുപ്പുകൾ. മോഹിപ്പിക്കും, ഈ പേന നോക്കൂ, ഈ പേന നിങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ നിങ്ങൾ മെച്ചപ്പെട്ട ഒരാളായി തീരും. പണ്ട് റോട്ടോമാക്കിന്റെ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് റോട്ടോമാക്ക് എന്ന് പറഞ്ഞൊരു പേനയുണ്ടായിരുന്നു. അതിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ആ പരസ്യം ഇങ്ങനെയായിരുന്നു: ഒരു പെൺകുട്ടിയുടെ മൂക്കില് ഈ പേന തൂക്കിയിട്ടിരിക്കുന്നു, മുക്കുത്തി പോലെ. കാച്ച്വേഡ്: നോട്ട് ജസ്റ്റ് ഫോർ ദ പ്ലഷർ ഓഫ് റൈറ്റിംഗ് ഒള്ളി, എഴുതാനുള്ള സുഖം മാത്രമല്ല, പേനയുടെ കാര്യമാണ്. എഴുതാനുള്ള സുഖമല്ല, മറ്റു പലതുമായി. അങ്ങനെ ഒരു വസ്തുവിനെ അതിന്റെ വസ്തുമൂല്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അതിനൊരു ഉപയോഗമൂല്യത്തിന് പുറത്ത് അതിനൊരു അലങ്കാരമൂല്യം നൽകി, ആ അലങ്കാരമൂല്യത്തെ ഉപയോഗമൂല്യത്തെക്കാൾ എത്രയോ വലുതാക്കി. ഇപ്പൊ നിങ്ങളൊരു വാച്ച് കിട്ടുന്നു. ആ വാച്ച് സമയം അറിയാനാണെങ്കിൽ ഏത് വാച്ച് ഒരുപോലെയാണ്. പക്ഷെ നാം വാച്ച് കെട്ടുന്നത് സമയം അറിയാനല്ല, നാം വാച്ച് കെട്ടുന്നത് നാം ആരാണെന്നറിയാനാണ്. മനസ്സിലായില്ല? നിങ്ങൾ കെട്ടിയ വാച്ച് നിങ്ങൾ സമയം നോക്കുന്ന വാച്ചല്ല, നിങ്ങൾ ആരാണെന്ന് നിർവചിക്കുന്ന വാച്ചാണ്. നാം ധരിക്കുന്ന ചെരുപ്പ്, നാം ധരിക്കുന്ന വസ്ത്രം, നാം സഞ്ചരിക്കുന്ന വാഹനം, അത് നാം സഞ്ചരിക്കുന്നതല്ല, നാം ധരിക്കുന്നതല്ല, നാം ആരാണെന്ന് നിർവചിക്കുന്നതാണ്. മുതലാളിത്തം ചെയ്ത മാറ്റതാണ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ കൊണ്ടല്ല നിർവചിക്കുക, നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോഗ വസ്തുക്കളെ കൊണ്ട് നിർവചിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ഈ ഉപഭോഗ സാമഗ്രികളുടെ ആകത്തുകയാണ് നിങ്ങൾ എന്ന് നിങ്ങളെ തന്നെ, നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടാണ് മുതലാളിത്തം നിലനിൽക്കുന്നത്. മുതലാളിത്തം അതുകൊണ്ടാണ് മനുഷ്യനെ വസ്തുവൽക്കരിക്കുന്നു എന്ന് പറയുന്നത്, റൈഫൈ ചെയ്യുന്നു, വസ്തുവായി തീർക്കുന്നു. കേവല വസ്തുവാണ്, ഈ വസ്തുക്കളുടെ ആകത്തുകയാണ്. വിജയം മാഷ് പണ്ട് പറയും, അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നുള്ള എന്റെ തെളിവ് എന്താണ്? പരസ്യം ചോദിക്കുന്നു, അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, എന്താണ് തെളിവ്? ഒരു തെളിവുമില്ല. അപ്പോഴാണ് പരസ്യക്കാരൻ പറയുന്നത്, ദാ ഈ ടാൽക്കം പൗഡർ വാങ്ങൂ, ദാ ഈ വസ്ത്രം വാങ്ങൂ, ഈ കളിപ്പാട്ടം വാങ്ങൂ,
ingene bir kalıpattamayi, bir powderayi, bir sopu ettiayi, bir vastramayi, angan endakiyo ayi, sneham marithirunnu, valsalyam marithirunnu, reification. Anubhavangala vastu valkarichukondu, vastukala vipani valkarichittu, vipaniyilekku ningala nirandaram mohippichittu. Mudhalalitham, manushyare anyavalkarikkunnu. എന്നാണ് മാർക്സ് പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് മനുഷ്യൻ എന്തായി തീരുന്നു? മനുഷ്യൻ ഒരു കമോഡിറ്റി ആയി തീരുന്നു എന്ന് പറയാം. ഞാൻ പറഞ്ഞു വന്നത് മുതലാളിത്ത ഉൽപാദനത്തിന്റെ ഒരു സവിശേഷത അതാണ്. അത് ആവശ്യാധിഷ്ഠിതമല്ല, അത് ലാഭാധിഷ്ഠിതമാണ്. ലാഭം എവിടെയാണോ ഉള്ളത് അത് ഉൽപാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അവശ്യ വസ്തുക്കളായി നമുക്ക് തോന്നുന്ന പല മരുന്നും കിട്ടാതാവുന്നതും ഒരു പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്ത ആയിരക്കണക്കിന് ടോണിക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹോർലിക്സിന് ഇംഗ്ലണ്ടിൽ ഒരു കാലത്തുണ്ടായിരുന്നത് ശുഭനിദ്രയ്ക്ക് സുഖനിദ്രയ്ക്ക് എന്ന പരസ്യമായിരുന്നു. അതേ കാലത്ത് അത് ഇന്ത്യയിൽ വിറ്റഴിച്ചിരുന്നത് ഉണർവിനും ഊർജത്തിനും എന്നാണ്. ഇന്ത്യക്കാർ എന്ത് കഴിച്ചാണോ ഉണർന്നത് അത് കഴിച്ച് യൂറോപ്യന്മാർ ഉറങ്ങി എന്നാണ് അർത്ഥം. പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, നിങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ലാഭത്തിലേക്ക് ഉൽപാദനത്തെ വഴിതിരിച്ചു വിടുന്നതോടെ ഉൽപാദനം പെരുകുന്നു. മുതലാളിത്ത ഉൽപാദനത്തിന്റെ അടിസ്ഥാന സ്വഭാവം അത് മാസ് പ്രൊഡക്ഷനാണ്. അങ്ങനെ ഒരു നെയ്ത്തുശാലയിൽ ഒരു തറിയിൽ രണ്ട് മുണ്ട് നെയ്തരുന്ന നാടുവാഴ്ത്ത രീതിക്ക് പകരം ഒരു മില്ലിൽ നെയ്ത്തുശാലയിൽ 1000 മുണ്ടുകൾ ഒരുമിച്ച് നെയ്യുമ്പോൾ അത് അജ്ഞാതരായ ആയിരക്കണക്കായ ഉപഭോക്താക്കളെ ലക്ഷ്യം വെക്കുന്നു. അപ്പോൾ ഒരു പ്രശ്നം, ഈ ഉൽപ്പന്നത്തിന് വലിയ കമ്പോള ആവശ്യമാണ്. വലിയ കമ്പോളങ്ങൾ ആവശ്യമാണെങ്കിൽ ചെറിയ ഭൂപ്രദേശങ്ങൾ അവസാനിക്കണം. നാടുവാഴുത്തത്തിന്റെ പിടിയിലുണ്ടായിരുന്ന ഭൂപ്രഭുക്കൾ നിയന്ത്രിച്ചിരുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളിൽ നിന്ന് വിപുല ദേശങ്ങളിലേക്ക് രാജ്യത്തെ വികസിപ്പിച്ചാലല്ലാതെ ഉൽപ്പന്നത്തിന് സുഗമമായി സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുതലാളിത്തം ചെറിയ നാടുകളെല്ലാം തകർത്ത് കളയും. നാടുകളെല്ലാം തകർത്ത്, മാർസ് അതാണ് എഴുതിയത്, അതെല്ലാ അതിരുകളെയും പൊളിച്ചു കളയും. ദൃഢമെന്ന് കരുതിയേനെ തട്ടി നീക്കും. മാർസിന്റെ മനോഹരമായ ഒരു വാക്യമുണ്ട്, ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽസ് ഇൻ ടു എയർ. ഖരമായതൊക്കെ ഉരുകിത്തീരും. ചരിത്രത്തിൽ ഉറച്ച് ചരിത്രത്തിൽ ബലിഷ്ഠമായിരുന്ന അതിരുകൾ, രാജവംശങ്ങൾ, മൂല്യസങ്കല്പങ്ങൾ, മൂലധനം അതിനെ ഇടിച്ച് തകർക്കും. ഖരമായതൊക്കെ ഉരുകിത്തീരും. അങ്ങനെ ഉരുകിത്തീർന്ന് അതിരുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പഴയ അതിർത്തികളൊക്കെ തകർന്ന് പുതിയൊരു ഭൂപ്രദേശം രൂപപ്പെട്ടു വരും. അങ്ങനെ മുതലാളിത്ത ഉൽപാദനം ഒരു ഭാഗത്ത് പങ്കുചേർന്ന് മറുഭാഗത്ത് ആധുനിക രാഷ്ട്രവ്യവഹാരം പങ്കുചേർന്ന് ഇവ രണ്ടും കൂടിക്കലർന്ന് രൂപപ്പെടുന്ന ഒരു പുതിയ അവബോധത്തെയാണ് നാം ദേശീയത എന്ന് പറയുന്നത്. അതല്ലാതെ മനുഷ്യർക്ക് സ്വയമേവ കൈവന്ന ദേശസ്നേഹത്തിന്റെ പേരാണ് ദേശീയത എന്നൊന്നും നാം തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് ചരിത്രത്തിൽ രൂപപ്പെട്ട ഒന്നാണ്, വളരെ ചരിത്രപരമാണ്. അതിന്റെ പുറകിൽ സാമ്പത്തികവും രാഷ്ട്രീയവും ഒക്കെയായ താല്പര്യങ്ങൾ ഉണ്ട്. ഞാനിത് ഇത്രയും പറയാൻ കാരണം ദേശീയത എന്നത് ഒരു വിശുദ്ധ പശുവാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ നാം വല്ലാതെ ശീലിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണിത് എന്നതുകൊണ്ടാണ്. ദേശീയത ചരിത്ര നിരപേക്ഷമായി മനുഷ്യവംശത്തിലില്ല. 18-ാം നൂറ്റാണ്ടിന് മുമ്പ് ദേശീയത എന്ന ആശയത്തിന് ചരിത്രത്തിൽ ഒരു പ്രസക്തിയുമില്ല. കാരണം നാടുവാഴുത്തവും രാജവാഴ്ചയും നിലനിൽക്കുമ്പോൾ ജനങ്ങൾ എന്നത് രാഷ്ട്രാധികാരികളല്ല. അതുകൊണ്ട് രാജ്യം രാജാവിനെ കൊണ്ട് നിർവചിക്കപ്പെട്ടിരുന്നു. അവിടെ